സാലിഹാമ അതുപോലെ തന്നെ മൂന്ന് ആമിലുകൾ മരിച്ചുപോയാൽ എല്ലാവരും എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം സ്തംഭിച്ചു. സാലിഹായ മക്കളുണ്ടായാൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ദുആകളൊക്കെ പാപ്പയായ മയ്യത്തിലേക്ക് അയാൾ കാരണക്കാരനായതുകൊണ്ട് വന്നുകൊണ്ടിരിക്കും. അതേ പ്രകാരത്തിൽ തന്നെ അവൻ പ്രചരിപ്പിച്ച ഇൽമ്, ഒരാൾ ഇൽമിനെ പഠിച്ചു, ആ ഇൽമിനെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, അയാൾ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അങ്ങനെ ഇയാളിൽ നിന്ന് ലഭിച്ച ഇൽമ് ഖിയാമം വരെ മാറി മാറി പരമ്പരയായി ലോകത്ത് നടക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒക്കെ കാരണക്കാരൻ തുടക്കം ഇയാളിൽ നിന്നായതുകൊണ്ട് അതിൻ്റെ പ്രതിഫലത്തിന് ഇയാൾക്ക് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ കണ്ടെന്നെ ഓരോ അല്ലെങ്കിൽ അവർ സദക്കത്തും ജാരിയ ഉപകാരപ്പെടുന്ന നിലനിൽക്കുന്നതായ സദക്ക, പള്ളി അതുപോലെ തന്നെ ദീനീയ സ്ഥാപനങ്ങൾ, അങ്ങനത്തെ ജനങ്ങൾക്ക് ഉപകാരമായ എന്തെങ്കിലും സ്ഥാപനങ്ങളോ വസ്തുക്കളോ ഒരാൾ പിന്നെ സദക്കയായിട്ട് കൊടുത്താൽ അതിൻ്റെ ഉപയോഗം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഇയാൾ മരിച്ചാലും ആ പ്രതിഫലം കവടിയും നീ ആ എലുമിന് എന്തുപയോഗി, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന എലുമ അവൻ പഠിച്ചത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു, അങ്ങനെ അവർ മറ്റാൾക്ക് അങ്ങനെ ചെയ്യാവുന്ന ആൾ വരെ ഇയാൾ പഠിച്ച ഇൽമിൽ നിന്ന് മറ്റുള്ളവർ പകർത്തിയെടുത്ത് ലോകത്ത് ആ ഇൽമം ഇങ്ങനെ നിലനിന്നുണ്ട്. ആ ഇൽമും മരിച്ചാലും മനുഷ്യന് നിലനിൽക്കുന്ന ആമലുകളാണ്. അവ വലതും സാലിഹൻ യതുപോലോ, അല്ലെങ്കിൽ സാലിഹായ മക്കൾ ഈ വാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ മക്കൾ തന്നെയുമല്ല മക്കളുടെ അമലുകളും കൂടി വാപ്പയുടെ അമലിലേക്ക് ചേർത്തപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ ഏട് കൊടുക്കുമ്പോൾ 50 കൊല്ലം ജീവിച്ച ഒരാളാണെങ്കിൽ അയാൾ ഏട് കൊടുക്കുമ്പോൾ അത് 100 കൊല്ലത്തെ അമല് കാണാം. അപ്പോൾ അയാൾ ചോദിക്കും, പഠിച്ചവനെ 50 കൊല്ലല്ലേ ഞാൻ അമല് ചെയ്തിട്ടുള്ളൂ, എൻ്റെ റെക്കോർഡിൽ 100 കൊല്ലത്തെ അമല് എഴുതപ്പെട്ടതായിട്ട് കാണുന്നല്ലോ, എന്താണ് ഇതിൻ്റെ കാരണം? അപ്പോൾ അവന് ലഭിക്കുന്ന മറുപടി, 50 കൊല്ലം നീ ചെയ്തത്, മറ്റേ 50 കൊല്ലം നിൻ്റെ മക്കൾ ചെയ്തു, ആ കുട്ടികളുടെ അമലും കൂടി നിന്നിലേക്ക് ചേർത്തപ്പെടും. ഇങ്ങനെ 3 സാധിക്കുലിയെ പറ്റിയാ പറയുന്ന 3 കാര്യം. അതുപോലെ തന്നെ പ്രചരിപ്പിച്ച ഇൽമ്, ഒരു മനുഷ്യൻ ആര്യമായി അയാളെ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അയാളെ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അങ്ങനെ പഠിച്ച ഇൽമ് ആർക്കെല്ലാം അതിനുകൊണ്ട് ആരെല്ലാം അതിനുപയോഗിക്കുന്നുണ്ടോ, എത്ര കാലം ഉപയോഗിക്കുന്നുണ്ടോ, അതൊക്കെ ഇതിൻ്റെ കാരണക്കാരൻ ഈ മനുഷ്യനായതുകൊണ്ട് അതിൻ്റെ കൂലി മരിച്ചു പോയാലും അമല് ചെയ്യുന്നത് പോലെയുള്ള കൂലി ലഭിച്ചുകൊണ്ടിരിക്കും. 3 പറഞ്ഞുതരാൻ സാധിക്കുലിയാരാണ്. എന്നാൽ ബഹുമാനപ്പെട്ട സാധിക്കു മുസ്ലിയാരെ, വലിയ മഹാനായിരുന്നു, പഠിക്കുന്ന കാലത്തും അല്ലാതെയും ദീനീയ രംഗത്ത് വലിയ വിലപ്പെട്ട സേവനങ്ങൾ അർപ്പിക്കാൻ, ധാരാളം ശിഷ്യന്മാരെ വാർത്തെടുക്കാൻ, സമൂഹത്തിന് നിരവധി ആരോഗ്യങ്ങളെ സംഭാവന ചെയ്തു കൊടുക്കാനും അതിയ കഴിഞ്ഞ ഒരു ഭാഗ്യമുള്ള നിറഞ്ഞ പണ്ഡിതനായിരുന്നു സാധിക്കു. ബഹുമാനപ്പെട്ട സുന്നത്തി ജമാഅത്തിൻ്റെ സംഘടനയായ നേതൃസ്ഥാനമായ സമസ്തയിലും മഹാനുഭാവികളുടെ സാന്നിധ്യവും വിലപ്പെട്ട സേവനവും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സന്തോഷിക്കാവുന്ന ഒരു മഹത്തായ ഒരു നേട്ടമാണ്. കാരണം നിരവധി ആളുകൾ ഇയാളിൽ നിന്ന് വന്ന ഇൽമകൾ കാരണമായി അമൽ ചെയ്യുന്നു, ലോകത്ത് അതിനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഖിയാമം നാൾ വരെ ഇതിൽ നിന്ന് അടർത്തിയെടുത്ത ഇൽമിൻ്റെ ശാഖകൾ ഈ ലോകത്ത് നിലനിൽക്കുന്നത് കൊണ്ട് അതിൻ്റെയൊക്കെ കാരണക്കാരൻ ഈ മഹാനായ മനുഷ്യനായതുകൊണ്ട് ആ കൂലി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അതൊക്കെ ഒരു മനുഷ്യന് ലഭിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. ഇതൊരാര്യമായതുകൊണ്ട് കിട്ടാവുന്ന ഒരു നേട്ടമാണ്. തന്നെയുമല്ല ആര്യങ്ങൾക്ക് അവരുടെ ഇൽമ് ഖബറിലും എല്ലായിടത്തും ശഫാഅത്ത് ചെയ്യുകയും
അവർക്ക് സഹായിയായി വരികയും ചെയ്യും എന്ന് ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് സാദിഖ് മുസ്ലിയാർ നല്ല നിലക്ക് ദീനീയായ ഉലൂമുകളുടെ ചിട്ടയോടും ക്രമത്തിലും പഠിക്കുകയും ആ ഇൽമിനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും സമൂഹത്തിന് അതിൽ നിന്ന് പല ആരിമീങ്ങളെയും നൽകാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഖിയാമ നാൾ വരെ ഈ ഇൽമിൽ നിന്ന് പകർത്തിയെടുത്ത ഇൽവുകൾ അതനുസരിച്ചുള്ള ഇബാദത്തുകൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക, അതിൻ്റെയൊക്കെ കാരണം മഹാനവറുകളിൽ നിന്നായതുകൊണ്ട് ആ കൂലിയെല്ലാം അതിൽ നിന്നൊരു പങ്ക് അതുപോലത്തെ ഒരു കൂലി ഇവരുടെ കബറിലേക്കും വന്നുകൊണ്ടിരിക്കും. അവർക്കും നമ്മൾക്കൊക്കെ പഠിച്ച അങ്ങനത്തെ ഒരു ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ സാദിഖും ശ്രീയാരി ഈ വിഷയത്തിലൊക്കെയും വലിയ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. ബഹുമാനപ്പെട്ട സമസ്തയിലും അവർ പ്രധാന ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് ആ സംഘടനയ്ക്ക് വേണ്ടി വലിയ സേവനങ്ങൾ ചെയ്ത ഈ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ്. അപ്പോൾ ധാരാളം ആളുകൾ ആ മഹാന് വേണ്ടി ദുആ ചെയ്യുകയും പരിശുദ്ധ ഖുർആൻ ഓതുകയും നിസ്കരിക്കുകയും ഒക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നത് വലിയ ഒരു സന്തോഷമാണ്. സാലിഹീങ്ങളുടെ ചരിത്രത്തിൽ പറയുകയാണ്, ഒരു മനുഷ്യൻ, ഒരു ആരിഫായ ഒരു മനുഷ്യൻ ഒരു സഭയിൽ കുറേ ആളുകളോടുകൂടെ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു പരിഭ്രാന്തി അനുഭവപ്പെട്ടു. ഒരു അസഹ്യമായ ഒരു പ്രയാസം അയാളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് കൂട്ടുകാർക്ക് കാണാൻ കഴിയും. കുറേ നേരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ശാന്തനാവുകയും സമാധാനത്തോടുകൂടെ കാണുകയും ചെയ്യും. അപ്പോൾ മറ്റുള്ളവർ ചോദിച്ച്, എന്താ നിങ്ങൾക്ക് നേരത്തെ ഒരു പ്രയാസം നേരിട്ടത്, എങ്ങനെയാണത് ഇല്ലാതായത്? അപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മ നരകശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് അള്ളാഹു ഞാൻ അറിഞ്ഞു. ആ അറിഞ്ഞപ്പോൾ പഠിച്ചവനെ, ഉമ്മയുടെ ഈ അവസ്ഥയെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് ഞാൻ ബേജാറായി പരിഭ്രാന്തിയിലായി. അവസാനം ഞാനൊരു മാർഗം കണ്ടെത്തി, 70,000 ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റ് എനിക്ക് വേണ്ടി ഞാൻ ചൊല്ലിവെച്ചിരുന്നു. ആ ദിക്റ് എൻ്റെ ഉമ്മക്ക് വേണ്ടി ഞാൻ ഹദിയ ചെയ്തു. ആ ഹദിയ കിട്ടിയതോടുകൂടെ ഉമ്മ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തു. അപ്പോൾ 70,000 ദിക്റ് ഒരു മനുഷ്യൻ നമ്മളൊക്കെയും ചൊല്ലി സൂക്ഷിക്കേണ്ട ഒരു അമലാണ്. ആ അമല് പിന്നെ നരകത്തിന് തൊട്ട് കാവലാണ്. തന്നെയുമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കരിമത്ത് തൗഹീദ് ലോകത്ത് അള്ളാഹ് ഇറക്കിയ കരിമത്തിൽ നിന്ന് ഏറ്റവും അഫ്ദൽ. അദരവാ റസൂല്ല പറയുന്നു, ഞാനും എൻ്റെ കഴിഞ്ഞുപോയ അമ്പിയാക്കളും മൊഴിഞ്ഞ വാക്കുകളിൽ നിന്ന് ഏറ്റവും അഫ്ദൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കരിമത്ത് തൗഹീദ് സമനുൽ ജന്ന, സ്വർഗത്തിൻ്റെ വരെയാണ്. അതാട്ട് കൊടുത്താൽ സ്വർഗം കൊടുക്കും കൊടുത്താൽ നമ്മളൊക്കെ തരട്ടെ. അപ്പോൾ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ ചൊല്ലി സൂക്ഷിച്ചാൽ അത് നരകത്തിന് തൊട്ട് കാവലാണ്. അതുകൊണ്ട് പിന്നെ ഈ തഹ്ലീൽ തന്നെയുമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് യുംബിത്തുൽ ഈമാൻ, ഈമാനിനെ ഇങ്ങനെ മുളപ്പിക്കും. കമാ യുംബിത്തുൽ മാ ഉൽ ബക്കൽ, വെള്ളം ഒഴിച്ചു കൊടുത്താൽ സസ്യങ്ങൾ മുളക്കുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും തോറും ഈമാൻ ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും. ലോകത്ത് അള്ളാഹ് ഇറക്കിയ കരിമത്തിൽ നിന്ന് ഏറ്റവും അഫ്ളും ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വർഗത്തിൻ്റെ വിലയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചാൽ ഹിസാബില്ലാതെ സ്വർഗം കൊടുത്ത് പഠിച്ചു നമ്മളാക്കി തരട്ടെ. പക്ഷെ അത് ചെല്ലാൻ കിട്ടണമെങ്കിൽ ജീവിതകാലത്തും ആ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി വലിയ ബന്ധം നിലനിർത്തണം. അപ്പോൾ മരിക്കും ജീവിതത്തിൽ എന്താണോ എന്തിനോടാണോ കൂടുതൽ ബന്ധം, അത് തന്നെയാണ് മരിക്കുന്ന സമയത്തിലും ഓർമ്മയിൽ വരിക എന്ന് ഹദീസിലുള്ളതുപോലെ, ആ ഓർമ്മ വരാൻ സാധിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി
വലിയൊരു ബന്ധം നമ്മളൊക്കെ സ്ഥാപിച്ചേ പറ്റുകയുള്ളൂ. നമ്മുടെ കുട്ടികളൊക്കെ വളരെ സന്തോഷമാണ് ഇത് ചെയ്യുന്നത്. അല്ലാഹു ഫി അവനിൽ അബുദി മാക്കാനിൽ അബുദു ഫി അവനി അഹീ. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അല്ലാഹു അവനെയും സഹായിച്ചു കൊണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സ് വളരെ വിശാലമായിരിക്കണം. ഒരാൾക്ക് നമ്മുടെ സഹോദരന്മാരിൽ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ പഠിച്ചവനെ അതവിടെ നിന്നോട്ടെ എന്നല്ലാതെ വേഗം നീങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. അതാണ് നമ്മുടെ ബന്ധം. ഒരു സന്തോഷം അയാൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ എല്ലാ കാര്യത്തിലും അയാളെ നന്മയിൽ പങ്കുചേരുകയും തിന്മ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പോലും അവർക്ക് നീക്കാനുള്ള സഹായങ്ങളും സഹകരണവും ചെയ്യുക. അതാണ് നമ്മളുടെ സ്നേഹബന്ധത്തിൻ്റെ പ്രധാന സൂക്ഷിക്കേണ്ട കാര്യം. പിന്നാണെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യനോട് മറ്റേ മുഅ്മിനെ ഒരു പകയോ വിരോധമോ അസൂയയോ ഉണ്ടാവാൻ പറ്റൂല. അസൂയ എന്ന് പറഞ്ഞാൽ അത് ലായത് കൊലു ജന്നത്തിനമ്മ കേസണിക്കാരൻ സ്വർഗത്ത് കടക്കൂല എന്ന്. അപ്പോൾ ആ ഏഷണി വളരെയധികം സൂക്ഷിക്കുക. ഒരു മനുഷ്യനോടും ഒരു വിരോധവും ഇല്ലാതിരിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയാണ്. പ്രസ്ഥാന കൂട്ടത്തിലാക്കട്ടെ. ആദരവാര സുഹൃത്ത് എനിക്ക് പറഞ്ഞു, ഒരു മനുഷ്യൻ സഹാബത്തെ നിങ്ങളുടെ ഈ വാതിലിൽ കൂടെ ഒരു മനുഷ്യൻ കയറി വരും, അയാൾ സ്വർഗാവകാശിയാണ്. അങ്ങനെ സഹാബത്തെ അയാളെ അവരെ കാത്തിരുന്നു നോക്കുമ്പോൾ പറഞ്ഞ പ്രകാരത്തിൽ ആ ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വന്നു. അദ്ദേഹം അവരുടെ കയ്യിൽ രണ്ട് ചെരുപ്പുകളുണ്ട്, താടിയിൽ നിന്ന് വെള്ളം പൊതുവിൻ്റെ വെള്ളം മുറ്റുവരുന്നു. അങ്ങനെ ഒന്നല്ല രണ്ടല്ല മൂന്ന് ദിവസം മുൻകൂട്ടി പരിചയപ്പെടുത്തി. ആ പരിചയപ്പെടുത്തിയ പ്രകാരം മൂന്ന് പ്രാവശ്യവും ആ ദിവസവും ഇയാൾ ഒരേ ആൾ ഒരേ സ്വഭാവത്തിൽ കടന്നു. അവൻ എവിധങ്ങളെ ഈ മനുഷ്യനെ പറ്റി മുമ്പ് തന്നെ നേരത്തെ തന്നെ സ്വർഗാവകാശിയാണ് എന്ന് പരിചയപ്പെടുത്തിയപ്പോൾ എന്താണ് അവർ ചെയ്യുന്ന അമൽ എന്നറിയാൻ സഹാബത്തിന് തിടുക്കമായി. അങ്ങനെ അവർ ചോദിച്ചു, നിങ്ങളെപ്പറ്റി മൂന്ന് ദിവസമായി റസൂലുള്ള ഞങ്ങളെ പരിചയപ്പെടുത്തി, എന്നാൽ ഈ പരിചയപ്പെടുത്തലിൽ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ എന്താ ചെയ്യുന്ന അമൽ? അവ പറഞ്ഞ്, ഞാൻ പ്രത്യേകമായി ഒരു അമലും ചെയ്യുന്നില്ല, പക്ഷെ എൻ്റെ മനസ്സിൽ ആരോടും ഒരു വിരോധവുമില്ല, എൻ്റെ മനസ്സ് പരിശുദ്ധമാണ്, എന്നല്ലാതെ ഒരു അമലിൻ്റെ വർധനവുണ്ടല്ല. അങ്ങനെ ഒരു സഹാബി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ പോരട്ടെ. എന്തോ ഇവരെന്തോ വലിയ അമലുകൾ രാത്രിയൊക്കെ ചെയ്യുന്നുണ്ടാവാം, അതുകൊണ്ടാണ് റസൂൽ ഇങ്ങനെ മുൻകൂട്ടി പരിചയപ്പെടുത്തിയ മനുഷ്യനെ ഞങ്ങൾക്ക് പുകയ്ത്തി പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ അയാളെ അമരുന്ന് കാണട്ടെ എന്നറിയാൻ വേണ്ടി സമ്മതം ചോദിച്ചോ പോന്നോളാൻ വേണ്ടി പോകും. അങ്ങനെ ചെന്ന് നോക്കുന്ന സമയത്ത് രാത്രിയായപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കാനുള്ള സൗകര്യം വിരിപ്പും തലയാണിയൊക്കെ കൊടുത്ത് പോയാൾ മറ്റേ ആളെന്ത് ചെയ്യുന്ന ഈ വിരിപ്പിൻ്റെ തല വറുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വീട്ടുകാരൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് അറിയാൻ ശ്രദ്ധിച്ചു കൊണ്ടേ ഉറങ്ങാതെ മറ്റേ നോക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. സാധാരണക്കാർ കടന്നിറങ്ങുമ്പോൾ അവർ കടന്നിറങ്ങുന്നു, താജ്യത്തിൻ്റെ സമയമായപ്പോൾ എഴുന്നേറ്റ് താജ്യം നിസ്കരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ക്ഷീണമായിട്ടോ മറ്റേ നാളെ നോക്കാം, നാളെ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ നാളെയും സ്ഥിതി അതെയാണ്. പിന്നെ മൂന്നാമത്തെ ദിവസമായപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ആവശ്യത്തിൽ വന്നതായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് നിങ്ങളെ ഞാൻ വലിയ അമലിൻ്റെ ഉടമയാണെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എല്ലാം ചെയ്യുന്ന അമലൊക്കെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. എനിക്ക് കൂടുതലൊന്ന് കാണാനും പഠിക്കാനും ഞാൻ പോട്ടെ. അപ്പോൾ പറഞ്ഞേക്കോട്ടെ, ഞാൻ വലിയ അമലൊന്നും ചെയ്യുന്ന ആളല്ല,
അതുകൊണ്ടല്ല അള്ളാഹു ഈ നിയമം തന്നത്. പക്ഷേ എൻ്റെ ഹൃദയം പരിശുദ്ധമാണ്. ആരോടും ഒരു വെറുപ്പോ ആർക്കെങ്കിലും ഒരു പ്രയാസം വരണമെന്ന ചിന്തയോ അസൂയയോ ഒന്നും എൻ്റെ മനസ്സിൽ എല്ലാവരോടും തുറന്ന ഒരു സന്തോഷമുള്ള അല്ലെങ്കിൽ തൃപ്തിയായ ഒരവസ്ഥയിലുള്ള ഒരു മനസ്സാണ്. ആ മനസ്സിനെ ഞാനിങ്ങനെ നിലനിർത്തിയത് കൊണ്ടാണ് ഈ സ്ഥാനം ഈ നിയമത്ത് അള്ളാഹു എനിക്ക് തന്നത് എന്നല്ലാതെ ആമലിൻ്റെ. അപ്പോൾ ഹൃദയം ശുദ്ധിയാവുക, ആരോടും വിരോധമില്ലാതിരിക്കുക എന്നത് ഏറ്റവും വലിയ ഒരമലാണ്. രക്ഷപ്പെടാൻ ഉതകുന്ന സൽക്കരണം ഇത് ഏതെങ്കിലും സാധിക്കുന്ന ഖുർആൻ കുട്ടികളൊക്കെ വളരെ നല്ല ശീലമാണ്. ഇതൊക്കെ മക്കൾക്ക് തോന്നുന്നത് കൊണ്ട് ഒരുപാട് നന്മകൾ ഈ ലോകത്ത് നടക്കുന്ന ഒരുപാട് പ്രതീക്ഷകൾ കുട്ടികളുടെ ഈ സ്വഭാവത്തിൽ മനുഷ്യർ ഞങ്ങളും മരിച്ചാലൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യലോ എന്നൊരു സന്തോഷം മനുഷ്യനുണ്ടാകും. എന്നാൽ ഖുർആനോത്ത് എന്ന് പറഞ്ഞത് നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അഫദലു ഇബാദത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തുകളിൽ നിന്ന് ഇബാദത്തിൽ നിന്ന് ഏറ്റവും അഫദലായ ഇബാദത്ത് തിരാവത്തിൽ ഖുർആനോത്ത്. ഖുർആനോത്ത് എന്ന സ്ഥലത്തേക്ക് മലായിക്കത്തുകൾ നിരന്തരമായി ആ വീട്ടിൽ വരും, സന്ദർശിക്കും. അയാൾ മരിച്ചു പോയാൽ ഇയാളുടെ റൂഹിനെ തെരഞ്ഞുപിടിച്ച് ആ റൂഹിന് വേണ്ടി മലായിക്കത്തുകൾ വൈദ്യുസ്കരിക്കും. ഇത്രയും പൂർച്ചയാക്കപ്പെട്ടൊരമരാണ് ഖുർആനോ. വീട്ടിനും അത് വലിയ ഹൈറും ബർക്കത്തുമാണ്. അതേ പ്രകാരത്തിൽ തന്നെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന പിന്നെ സൗദുന്ന ആൾ ഇൻ തത്ലുഹ ഖീഫത്തമ്മിൻ ഹരി രവ, പഠിച്ചവനെ നരകത്തിൻ്റെ തീയിനെ തൊട്ട് ചൂടിനെ തൊട്ട് പിന്നെ കാക്കണേ എന്ന നിലക്ക് പേടിച്ചുകൊണ്ട്, നരകത്തിനെ പേടിച്ചുകൊണ്ട് ഒരാൾ ഖുർആൻ ഓതിയാൽ ഓരോ ആയത്ത് ഓതുമ്പോഴും ആ നരകത്തിൻ്റെ തീ അയാളിൽ നിന്ന് കെട്ട് അകന്ന് 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 അയാൾ സുരക്ഷിതനായി മാറും. അക്കൂട്ടത്ത് പഠിച്ച നമ്മളൊക്കെ ആക്കി തരട്ടെ. പിന്നെ ഖുർആൻ ഓതി ഹദിയാ ചെയ്താൽ, ഖുർആൻ ഓതിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഹദിയാ ചെയ്യാം, പിന്നെ അതും വലിയ അഫ്ളു ഇബാദത്തി ഉമ്മത്തി. ഖുർആൻ ഓതുന്ന സമയത്ത് ഒരു മനുഷ്യൻ നരകത്തിനെ തൊട്ട് കാക്കണേ തീയിനെ തൊട്ട് രക്ഷിത്തരണേ എന്ന തേട്ടത്തോടുകൂടി ആയാൽ ആ മനുഷ്യൻ്റെ നരകത്തിനെ തൊട്ട് ഓരോ ആയത്തോതുമ്പോഴും അയാൾ സുരക്ഷിതനായി മാറും. പിന്നെ നിക്കൽ. അതുകൊണ്ട് ഖുർആൻ ഓത്തില്ലെന്ന് നമ്മൾ നേരം വെളുത്ത് കഴിഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ മുമ്പിൽ രണ്ട് ചോദ്യങ്ങളാണ്. അതായത് അള്ളാഹ് പറയുന്നു രാവിലെയും വൈകുന്നേരവും എന്നെ ഓർക്കണം, പറയണം. ഖുർആനോത്ത് കൊണ്ട് ദിക്റ് കൊണ്ട് സലാത്ത് കൊണ്ട് രാവിലെ സുബഹിൻ്റെ സമയത്തും വൈകുന്നേരവും എന്നെ പറഞ്ഞോണ്ട് ഇന്നോടി അള്ളാഹ് കഴിഞ്ഞു. അതേസമയത്ത് നേരം വെളുത്ത് സുബഹിക്കാൻ നമ്മളെ ശരീരം പറയുന്നു, പത്രം വായിക്കണം, റേഡിയോ കേൾക്കണം, വാർത്തകൾ കേൾക്കണം, ഇതെല്ലാം ശരീരത്തിൻ്റെ ആഗ്രഹം. ഈ രണ്ട് ആഗ്രഹവും ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നേരം വെളുത്താൽ വന്ന് നിൽക്കുമ്പോൾ ഏതിനെയാണ് അവന് ഒന്ന് സ്ഥാനം കൊടുക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത്? അള്ളാഹുവിൻ്റെ ആവശ്യവും ശരീരത്തിൻ്റെ ആവശ്യവും രണ്ടും അവൻ്റെ മുമ്പിൽ വന്നാൽ മുത്തഖിയായ അള്ളാഹിനെ ഭയപ്പെടുന്നവൻ ഒരു മനുഷ്യന് അള്ളാഹിൻ്റെ ആവശ്യമല്ലാതെ മുൻഗണന ഇത് കൊടുത്ത് ചെയ്യാൻ കഴിയാതെ. അപ്പം ആദ്യമായി അള്ളാഹിനെ പറയാം. സുബൈസ് കഴിഞ്ഞാൽ ഖുർആനോത്ത് ദിക്ര് ഒരത്ത് സൽക്കർമ്മങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ പറയുന്ന ആ പ്രവർത്തനമാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആദ്യം അവൻ ചെയ്യണം. പിന്നെ പത്രം വായിക്കുക, റേഡിയോ കേൾക്കുക, മറ്റു വാർത്തകളൊക്കെ അറിയുക, അതിന് രണ്ടാം സ്ഥാനം കൊടുക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യന് കഴിയുള്ളൂ. അപ്പം വേഗം നിസ്കരിച്ചു കഴിഞ്ഞാൽ ഖുർആനോത്ത് ദിക്ര് അത് നിർവഹിച്ചു നേരം ജമാഅത്തായി നിസ്കരിച്ചിട്ട് ഉദയം വരെ ഒരാൾ ദിക്റിലായിട്ട് ശുഹലായി എന്നിട്ട് പിന്നെ രണ്ടരക്കാലത്ത് നിസ്കരിക്കുകയും ചെയ്യുന്നാൽ ഹജ്ജത്തിൻ വഉംറത്തിൻ താമത്തിൻ താമത്തിൻ, പരിപൂർണമായൊരു ഹജ്ജും ഉംറയും ചെയ്ത പൂജയാണ്. അപ്പോൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ദിക്റുകളിലും ഖുർആനോത്തിലാണ് നമ്മൾ ശുഹലാവുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹജ്ജും ഉംറയും ചെയ്ത പൂജയാണ്.
തഹരി ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളൊക്കെ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര് ചൊല്ലി സൂക്ഷിക്കണം. 70,000 ദിക്ര് ചൊല്ലിയാൽ നരകത്തിന് തൊട്ട് അവന് കാവല് കിട്ടുന്ന അക്കൂട്ടത്തെ പഠിച്ചാൽ നമ്മൾ ആക്കിത്തരട്ടെ. അത് പറഞ്ഞേക്കാം, അങ്ങനെ എടുക്കട്ടെ പറഞ്ഞ എടുക്കാൻ. പിന്നെ സാദിഖ് മരിയാറ് ബഹുമാനപ്പെട്ട അദ്ദേഹം ഫൈസിയാണ്, അന്തരീക്ഷാണ്. ദീനിന് വേണ്ടി സമസ്തയിൽ നിന്നുകൊണ്ടും അല്ലാതെ ദീനിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്ത മഹാനാണ്. അദ്ദേഹം മരിച്ചു പോയാലും അദ്ദേഹത്തിൻ്റെ ഇല്ലും ലോകത്തിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കൂലിയെല്ലാം മറിഞ്ഞ് അവരിലേക്കും ചേർന്നു കൊണ്ടിരിക്കുകയാണ്. ഒരു ആര്യവന് അയാളുടെ ഇല്ലും അയാളെ കബറിലും മസ്ജിദിലൊക്കെ തുണയായിട്ടും സാക്ഷിയായിട്ടും വരും. അങ്ങനത്തെ പ്രതിഫലങ്ങളെല്ലാം സാദിഖ് മുസ്ലിയാർക്ക്, മഹാനായ സാദിഖ് മുസ്ലിയാർക്ക് അള്ളാഹു നല്ല നിലയ്ക്ക് ചേർത്തിക്കൊണ്ട് ഉന്നതമായ പദവി. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اجعل القرآن مونسا في قبورنا وصفيا في آخرتنا وارزقنا تلاوته آناء الليل وأطراف النهار واجعل حجة لنا يا رب العالمين. أنا اللهم اجعلنا من الذاكرين الله كثيرا بالذاكرات أعد له مغفرة وأجرا عظيما. فرسان بمعنى قدر صادق مصريا عليه مهانا ورد خربيا درجة نيو ويرتي قد 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 അവരെ കബറിൻ്റെ ജീവിതം പ്രാഹത്തുള്ളതും സന്തോഷം കൊണ്ട് നിറഞ്ഞതും സ്വർഗീയമായ നിയമത്തുകളാൽ നടക്കപ്പെട്ടത് നോക്കണേ തമ്പുരാൻ. പഠിച്ചവനെ അവരെ മസ്ഖറയും അവരെ ഹിസാബും സിറാത്തും ഒക്കെ എൻ്റെ കബര് കൊണ്ട് എളുപ്പമാക്കണേ തമ്പുരാൻ. അതുപോലെ ഞങ്ങളുടെ കബറും ഞങ്ങളെ മസ്ഖറയും ഹിസാബും സിറാത്തും ഒക്കെ നീ എളുപ്പവും ഗ്രാഹത്തിലുമാക്കി വിജയികൾക്ക് കൊടുക്കുന്നത് പോലെ ഞങ്ങൾക്കും തരണേ തമ്പുരാൻ. റഹ്മാന സയ്യിദാറബ്ബേ അവരൊക്കെ ദീനിന് വേണ്ടി സമസ്തയിൽ നിന്നുകൊണ്ടും ദർശനം നടത്തിക്കൊണ്ടും ഒരുപാട് സേവനം ചെയ്തു. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപദേശങ്ങൾ ചെയ്തു കൊടുത്തു. ആ എരുമകളൊക്കെ ലോകത്തു നിന്ന് നിലനിൽക്കുക. അവർ വഫാത്തായിട്ടുണ്ടെങ്കിലും ഈ എരുമിൻ്റെ ഗുണങ്ങൾ, ലോകത്തു നടക്കുന്ന ഗുണങ്ങൾ അവരുടെ കബറിലേക്ക് നിത്യമായി ഒരു വരുമാനമായി കൊണ്ടു നീങ്ങിക്കൊണ്ടിരിക്കണേ തമ്പുരാൻ. അതിൻ്റെ തണലും അവരെ ആഹരത്തിൽ ഈ ഉന്നതമായ പദവികളും രക്ഷകളും കൊടുക്കണേ തമ്പുരാൻ. റഹ്മാനായ റബ്ബെ അവരെ കുടുംബത്തിൽ നിന്ന് ക്ഷമയും ബർക്കത്തും കൊടുക്കുകയും ദീനോടുകൂടിയുള്ള ഒരു ജീവിതം അവർക്കൊന്ന് നിലനിർത്തുകയും അവരുടെ ജീവിതവും അവരുടെ സൽക്കർമ്മങ്ങളും ബഹുമാനപ്പെട്ട മഹാനവരുകളുടെ കബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സഹായങ്ങളൊന്ന് അമലുകളായിട്ട് പ്രതിഫലങ്ങളായിട്ട് നീ കബറ് ചെയ്യണേ തമ്പുരാൻ. അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം മറന്നു പോകാതെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു നില ഒരു ഒരവസ്ഥ ഒരു നന്മ ആ കുടുംബത്തിലേക്ക് ഞാൻ നാളോളം നീ നിലനിൽക്കണേ തമ്പുരാൻ. റഹ്മാന സയ്യിദാറബ്ബെ അവരിൽ ദീനിനു വേണ്ടി ചെയ്ത സേവനങ്ങളും എല്ലാം നീ കബൂലാക്കി അവരെ കബറും അവരെ ആഹറവും അവരെ ഹിസാബും എല്ലാം നീ എളുപ്പമാക്കണേ തമ്പുരാൻ. പഠിച്ചവന് നേരിയ ഹിസാബ് അല്ലെങ്കിൽ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവർ അവരെ ഞങ്ങൾ ഇന്നയാക്കി തരണേ തമ്പുരാൻ. പഠിച്ചവന് അവരെ കുടുംബം ആറ്റിൻ്റെ ജീവിതം അവരെ ആഹ്ലത്തിലേക്ക് നീ ഒരു നിത്യ വരുമാനമാക്കി കൊടുക്കണേ റഹ്മാനാണ്. പഠിച്ചവരെ ദീനിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്ത ഒരുപാട് ആളുകൾ അവരുടെ ഉപദേശങ്ങളും അവരുടെ ക്ലാസ്സുകളും കേട്ട് നന്മയിലേക്ക് എത്തുകയും നന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അതിൻ്റെ ഒക്കെയും ഉത്തരവാദി അല്ലെങ്കിൽ കാരണക്കാരൻ മഹാനവരുകളായതുകൊണ്ട് ആ അമലിൻ്റെ ഒക്കെയും പ്രതിഫലം
എന്നും ലഭിച്ചുകൊണ്ട് സന്തോഷത്തിൽ കബറിൽ കഴിയാൻ അവർക്ക് നീ തോന്നിക്കുന്നേ തമ്പുരാനെ. അവരുടെ കുടുംബത്തിൽ എന്നും ആ ബർക്കത്ത് നീ നിറയ്ക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ മാതാപിതാക്കൾക്കും കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബെ, അവരൊക്കെ കാണിച്ചെന്ന് ആ മാതൃകയിൽ ജീവിച്ചിട്ട് നിൻ്റെ പൊരുത്തത്തിലായിട്ട് മരിച്ച് ഖബറും മഹ്ശറും സലാമത്തായി രക്ഷപ്പെടുന്നവരിൽ ഞങ്ങളെല്ലാവരെയും, അവരെ മാതാപിതാക്കളെയും അവരെ കുടുംബത്തിനെയും നീ ചേർത്തി അനുഗ്രഹിക്കണേ റബ്ബാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ അയീബാക്കരുത് റബ്ബെ. മരിക്കുന്ന സമയത്ത് പരാജയത്തിലാക്കരുത് തമ്പുരാനെ. ഖബറും മഹ്ശറും സലാമത്തിലാക്കി, ഹിസാബ് എളുപ്പമാക്കി, ജന്നത്തിൽ ഫിർദൗസിൽ കുടുംബസമേതം നീ പ്രവേശിപ്പിക്കണേ റഹ്മാനെ. കുട്ടികൾ ഓതിയതായ ഖുർആൻ, അതുപോലെ തന്നെ ദിക്ർ, അതൊക്കെ നീ അതിനെ നല്ല നിലക്ക് നീ കബൂൽ ചെയ്ത് അതിൻ്റെ സവാബ് പോരത്തുന്ന സവാബ് അവരിലേക്ക് നീ ചേർത്തണേ തമ്പുരാനെ. ഈ കുട്ടികളൊക്കെ അത് ചെയ്തതിന് ദുനിയാവിലും ആഹാരത്തിലും അവർക്ക് പരിപൂർണമായ പ്രതിഫലവും രക്ഷയും നിൻ്റെ പൊരുത്തവും വശാലമായി കൊടുക്കണേ തമ്പുരാനെ. ഈ നന്മ സമൂഹത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അല്ലെങ്കിൽ മരണപ്പെട്ടാൽ അയാൾ രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചത് കൊണ്ടാണല്ലോ കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ ഇത് ചെയ്യുന്നത്, പെണ്ണുങ്ങളും. അപ്പോൾ അവർക്കൊക്കെ ആ നന്മനെ അവർ പ്രവർത്തിച്ച കാരണമായി അവരെ കാര്യങ്ങളെല്ലാം ദുനിയാവിലുള്ളതും കുടുംബജീവിതത്തിലുള്ളതും മഷറയിലും കവറിലുള്ളതൊക്കെ നീ പ്രായത്താക്കണേ തമ്പുരാനെ. ഒരാൾ സാലിഹ്യങ്ങൾ പെട്ട ഒരാൾ ചരിത്രത്തെ പറയുകയാണ്, 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മളൊക്കെ ചൊല്ലി വെക്കണം, അത് നരകത്തിന് തൊട്ട് കാവലാണ്. പിന്നെ ഒരാൾ സാലിഹ്യങ്ങളിൽ പെട്ട ഒരാൾ മഹാൻ കൂട്ടുകാരോട് കൂടെ നിൽക്കുന്ന അവസരത്തിൽ ഒരു പരിഭ്രാന്തരായിട്ട് കാണും, പിന്നീട് അതൊക്കെ മാറി ആൾക്ക് സന്തോഷത്തിൻ്റെ മുഖം വന്നു. അപ്പോൾ ചോദിച്ചെന്താ കാരണം ഈ മാറ്റം? അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മ നരക ശിക്ഷയിലാണ് എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ എന്നെ വല്ലാതെ വേകാറുണ്ടാകും. അങ്ങനെ ഞാൻ അള്ളാഹുവിനോട് തേടി പഠിച്ചവനെ, ഞാൻ എഴുതിയ, ഞാൻ എനിക്ക് വേണ്ടി ചൊല്ലി വെച്ച 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എൻ്റെ ഉമ്മക്ക് ഞാൻ ഹദിയാ ചെയ്യുന്നു. അതുകൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ വർക്കത്ത് കൊണ്ട് ഉമ്മനെ നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ എന്ന് ഞാൻ ദുആ ചെയ്ത് ഹദിയാ ചെയ്തപ്പോൾ ആ ജഹന്നമിൻ്റെ ശിക്ഷയിൽ നിന്ന് ഉമ്മനെ അള്ളാഹ് ഒഴിവാക്കി രക്ഷ. അപ്പോൾ ആ ശിക്ഷ ഉമ്മക്കുണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ബേജാറായത്. എൻ്റെ 70,000 തെഹ്രീരാട്ട് കൊടുത്തപ്പോൾ അതിൽ നിന്നുള്ള രക്ഷയും കൊടുത്തു. അങ്ങനെ എൻ്റെ എനിക്ക് സന്തോഷം കൊണ്ടതാണ്. അതുകൊണ്ട് റഹ്മാൻ അങ്ങനത്തെ വരെപ്പെട്ട് തെഹ്രി പലരും ചൊല്ലി മഹാനവർക്ക് വേണ്ടി ഹദിയാച്ചു. അതിന് ചൊല്ലിയവർക്കും അവർക്കും അതിൻ്റെ പരിപൂർണമായ സ്വഭാവം കൊണ്ട് വിജയിക്കും.